മറഡോണയുടെ പിൻഗാമികൾക്ക് വീണ്ടും ഒരു വേൾഡ് കപ്പ് എന്ന മോഹം സാക്ഷാത്കരിക്കാൻ വേണ്ടി വന്നത് നീണ്ട 36 വർഷങ്ങൾ. ബാറ്റിസ്റ്റൂട്ടയും ക്രിസ്പോയും ഒർട്ടേഗയും റോബർട്ടോയാളയും പേബ്ലോ ഐമറും ഒക്കെ കളിക്കുന്ന സമയത്ത് ആരാധിച്ചു തുടങ്ങിയ ഓരോ അർജന്റീന ആരാധകന് ഈ നിമിഷങ്ങൾ സ്വപ്ന തുല്യമാണ്. കാത്തിരിപ്പിന്റെ കുറെ വർഷങ്ങൾ. 2002 ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ട ടീമായി വന്ന് ആദ്യ റൗണ്ടിലെ പുറത്താകൽ. റിക്യോൽമിയുടെ ചിറകിലേറി കുതിച്ച മെസ്സി അവതരിച്ച 2006 വേൾഡ് കപ്പ്. അന്ന് ക്വാർട്ടറിൽ ജർമ്മനിയോട് പരാജയപ്പെട്ടപ്പോൾ ദൗർഭാഗ്യത്തെയും പെക്കർമാൻ നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷനെയും പഴിക്കാനായിരുന്നു ഓരോ അർജന്റീന ആരാധകന്റെയും വിധി. 2010 വീണ്ടും ക്വാർട്ടറിൽ ജർമ്മനിയോട് തോൽവി. 2014 പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയ മറ്റൊരു വേൾഡ് കപ്പായിരുന്നു. പക്ഷേ ഫൈനലിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ എക്സ്ട്രാ ടൈമിൽ മരിയ ഗോഡ്സ് നേടിയ ആ ഒരൊറ്റ ഗോളിൽ വീണ്ടും നിരാശയായിരുന്നു. രണ്ടായിരത്തി 2018 പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിനോട് തോറ്റു മടങ്ങാനായിരുന്നു ഓരോ അർജന്റീന ആരാധകന്റെയും വിധി. എന്നാൽ ഇത്തവണ ഏറെ പ്രതീക്ഷകളോടെയാണ് ലോകകപ്പിനെ ഓരോ അർജന്റീന ആരാധകരും വരവേറ്റത്. കുറെ വർഷങ്ങൾക്ക് ശേഷം ലയണൽ മെസ്സി എന്ന കേന്ദ്ര ബിന്ദുവിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അർജന്റീന എന്ന ടീമിനെ വാർത്തെടുത്ത ലയണൽ സ്കളോണി എന്ന തന്ത്രജ്ഞനിലെ വിശ്വാസമായിരിക്കാം. എല്ലാം അവസാനിക്കാറായി എന്ന് കരുതിയെടുത്തു നിന്ന് ഈ ടീമിനെ പിടിച്ചുയർത്താൻ ലയണൽ മെസ്സി എന്ന മിശിഹ ഉണ്ടെന്നുള്ള അഹങ്കാരമായിരിക്കാം. ആദ്യ മത്സരത്തിലെ ഞെട്ടിക്കുന്ന തോൽവി. പക്ഷേ പ്രതീക്ഷകൾ കൈവിട്ടിരുന്നില്ല. അല്ലേലും ഫൈനൽ വിസിൽ എന്ന അവസാന നിമിഷം വരെ ഇരു ടീമിനും നൽകുന്ന പ്രതീക്ഷയാണല്ലോ ഫുട്ബോൾ എന്ന മാന്ത്രിക കളിയെ ആവേശകരമാക്കുന്നത്. ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഞങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. ആദ്യ മത്സരം അപ്രതീക്ഷിതമായി സൗദിയോട് തോറ്റപ്പോൾ മെസ്സിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇനിയുള്ള എല്ലാ മത്സരവും ഞങ്ങൾക്ക് ഫൈനലായിരിക്കും. ഇങ്ങനെയായിരുന്നു എമിലിയാനോ മാർട്ടിനസ് പ്രതികരിച്ചത്. അതെ, ഓരോ അർജന്റീന ആരാധകർക്കും എല്ലാം ഫൈനൽ തന്നെയായിരുന്നു. മെക്സിക്കോയെയും പോളണ്ടിനെയും ഈ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ പ്രീ ക്വാർട്ടറിലേക്ക്. പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രേലിയക്കെതിരെ മെസ്സിയുടെയും അൽവാരസിന്റെയും ഗോളിൽ വിജയം. ക്വാർട്ടറിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നെതർലാൻഡ്സിനെതിരെ വിജയം. സെമിയിൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ക്രൊയേഷ്യയോടേറ്റ 3-0 എന്ന പരാജയത്തിന് അതേ മാർജിനിൽ തന്നെ പകരം വീട്ടി അവരെ തോൽപ്പിച്ച് ഫൈനലിലേക്ക്. ആവേശമേറിയ ഫൈനലിൽ ഫ്രാൻസിനെതിരെ 3-3 സമനിലയ്ക്ക് ശേഷം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 36 വർഷത്തെ വരൾച്ച കരുതി വരുത്തിക്കൊണ്ട് മെസ്സിയും സംഘവും ലുസേലിൽ സ്വപ്ന നേട്ടത്തിലേക്ക്. എമിലിയാനോ, നിങ്ങൾ നടത്തിയ എണ്ണം പറഞ്ഞ സേവുകളില്ലായിരുന്നെങ്കിൽ അത് ഓർക്കാൻ കൂടി വയ്യ. നെതർലാൻഡ്സിനെതിരെ ഷൂട്ടൗട്ടിൽ നടത്തിയ പെനാൽറ്റി സേവും ഫൈനലിലെ പെനാൽറ്റി സേവും, അതിലുപരി 1-on-1 സിറ്റുവേഷനിൽ എക്സ്ട്രാ ടൈമിൻ്റെ ഇഞ്ചുറി ടൈമിൽ കൗലോ മൗനിയുടെ ഷോട്ട് സേവ് ചെയ്തത് ഞങ്ങൾ എങ്ങനെ മറക്കാനാണ്. എൻസോ ഫെർണാണ്ടസ്, ജൂലിയൻ അൽവാരസ്, റൊമേറോ, നിങ്ങളിലാണ് ഇനി ഞങ്ങളുടെ സ്വപ്നങ്ങൾ നിറം പിടിക്കുന്നത്. ഡീപോൾ, മാക്കാലിസ്റ്റർ, പെരേഡസ്, മധ്യനിരയിൽ നിങ്ങളായിരുന്നു ഞങ്ങളുടെ എനർജി. ഇനിയൊരംഗത്തിന് ബാല്യമുണ്ടോ എന്ന് നെറ്റിചുളിച്ച വിമർശകരുടെ വാഴയടിപ്പിച്ചുകൊണ്ട് പ്രതിരോധ കോട്ട കെട്ടിയ ഓട്ടോമെൻഡി, നിങ്ങളായിരുന്നു ഞങ്ങളുടെ യഥാർത്ഥ ഹീറോ. നിങ്ങളൊരു വെള്ളിയേട്ടനെ പോലെയല്ലേ ആ മൈതാനത്തിൽ ആടിത്തിമിർത്തത്. വിങ്ങുകളിൽ തീപിടിപ്പിച്ച അക്യൂനോ, മൊളീന, മോണ്ടിയൽ, പാഗ്ലിഫിക്കോ, നിങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. നന്ദി ലിസാൻഡ്രോ, നിങ്ങളുടെ ഡച്ച് പടക്കെതിരെയുള്ള ആ സേവിന്. എൻഹൾ ഡി മരിയ, നിങ്ങൾ ഒരു മാലാകയാണ്. 2014 ഫൈനലിൽ ഞങ്ങൾ ഏറ്റവും മിസ് ചെയ്തത് നിങ്ങളെ തന്നെയാണ്. അത് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ കോപ്പ ഫൈനലിലെ ഗോളും ഇപ്പോൾ വീണ്ടും ഒരു ഫൈനലിലെ ഗോളും, അതിനു മുമ്പ് നേടിയ പെനാൽറ്റിയും. ഫുട്ബോൾ കൊണ്ട് കവിത രചിക്കുന്ന മെസ്സി എന്ന മായാജാലക്കാരൻ, മെസ്സിയെ പൂട്ടുമെന്ന് പറഞ്ഞവർക്കെല്ലാം മറുപടി കൊടുത്തുകൊണ്ട് നിങ്ങൾ ആറാടുകയാണല്ലോ. 7 ഗോളുകളും 3 അസിസ്റ്റും. എന്തുകൊണ്ട് നിങ്ങൾ ഫുട്ബോൾ രാജാവാണെന്ന് അടിവരയിടുന്നു. ക്രൊയേഷ്യക്കെതിരെ ഗാർഡിയോളിനെ മറികടന്ന് അൽവാരസിന് നൽകിയൊരു അസിസ്റ്റന്റിന്റെ ഹാങ് ഓവർ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. എല്ലാത്തിലുമുപരി ഞങ്ങൾ ആൽബിസലിസ്റ്റുകൾ കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളോടാണ് ആശാനെ. 2018 ലോകകപ്പ് തോൽവിക്ക് ശേഷം ചിന്ന ഭിന്നമായി പോയൊരു ടീമിനെ ഉടച്ചു വാർത്തെടുത്ത് ആദ്യം കോപ്പ, പിന്നെ ഇപ്പോൾ ലോകകപ്പും നേടിത്തന്നതിന് ഗ്രാസിയസ് ലയണൽസ്.